ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മഷ്റൂം മസാലയുടെ റെസിപ്പിയാണ്. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് കൂണ് അവൈലബിളാണ്. അപ്പോൾ എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറയുന്ന ചിപ്പിക്കൂണ് അല്ലെങ്കിൽ പൂക്കൂൺ എന്നൊക്കെ പറയുന്ന കൂണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കൂണ് നമ്മൾ ഈ റെസിപ്പിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ മഷ്റൂംസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രോട്ടീൻ റിച്ചാണ്, വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക, പിന്നെ 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ 2 ഏലക്കായയുടെ പീസൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂണ് ചെറിയ ജീരകം. അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് 1/2 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. സവാള ഒന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടുന്ന കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുക. എന്നാൽ കുറച്ചും കൂടി പെട്ടെന്ന് അത് സോഫ്റ്റായി കിട്ടും, എല്ലാവർക്കും അറിയുന്ന ടിപ്പാണ്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് 1 ടേബിൾ സ്പൂണ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് 2 വലിയ തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുക. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ആ തക്കാളിയുടെ പൾപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുക. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്കിത് 1 മിനിറ്റൊക്കെ ഒന്ന് ഇങ്ങനെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ട മസാലപ്പൊടികൾ ചേർക്കുക. മുളക് പൊടി 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കൂടെ ചേർക്കുക. ഈ മസാലകളൊക്കെ നമുക്ക് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മുടെ കൂട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഫ്ലെയിം സിമ്മാക്കാൻ നോക്കണം, കരിഞ്ഞ് പോവരുത്. അപ്പം നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കൂണ് ചേർക്കുക. ഞാനിവിടെ 1 ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതൊരു 200 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് നീളത്തിൽ പിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. അപ്പോൾ കഴുകി 2-3 പ്രാവശ്യം കഴുകിയിട്ട് വാരി വെച്ചിട്ടുള്ള കൂണാണിത്. അത് നമ്മുടെ ഈ മസാലയിലോട്ട് നമുക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. കൂണിന് പിന്നെ ഒരുപാട് വേവൊന്നുമില്ല. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം 100 ml ചേർത്തിട്ടുണ്ടാവും. അതൊന്ന് നമ്മുടെ മസാലയായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ കൂണിന് ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റൊക്കെ മതി. പിന്നെ നമുക്ക് ഒന്ന് സിമ്മാക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചാൽ മതി. ഒരുപാട് വേവൊന്നുമില്ലാത്ത ഒരു സംഭവമാണ് കൂണ്. പിന്നെ അതിലോട്ട് ഞാൻ ഗരം മസാല ചേർത്തു 1 ടീസ്പൂണ്. അതുപോലെ തന്നെ കസൂരി മേത്തി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കയ്യിലെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ചേർക്കാം. കസൂരി മേത്തി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ കാഷ്യൂനട്ട് പൊടിച്ചിട്ട് 1 ടേബിൾ സ്പൂണ് അത് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല. അതുകൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ചിക്കൻ കറിയൊക്കെ തോറ്റു മാറി നിൽക്കും നമ്മുടെ ഈ കൂൺ കറിയുടെ മുന്നിൽ. അപ്പോൾ ഈ മഷ്റൂം മസാല നമുക്ക് ചപ്പാത്തി, ചോറ്, എല്ലാത്തിക്കും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഒരുപാട് പ്രോട്ടീൻ റിച്ചാണ്, വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ മഷ്റൂം മസാല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും 1 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടി മഷ്റൂം മസാലയും
രണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറോ ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.